നമുക്കെല്ലാവർക്കും ജീവിക്കണമെങ്കിൽ പണം വേണം. പണമില്ലാത്തവൻ പിണം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് പണം നമുക്ക് അത്യാവശ്യം സന്തോഷവും സമാധാനവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസ്ഥകളും ഒക്കെ ഒരുക്കിത്തരും. എന്നാൽ ഈ പണം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെറിയ അശ്രദ്ധകളൊക്കെ കൊണ്ട് ഒരുപാട് പണം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് ഈ പണച്ചെലവ് അനാവശ്യമായിട്ട് വരുന്നത് കുറയ്ക്കുന്നതെന്ന് നോക്കാം. വീട്ടമ്മമാർ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അമിതമായിട്ടുള്ള പണച്ചെലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴിയുന്നതും കാറ്റും വെളിച്ചമൊക്കെ കയറാനായിട്ട് നല്ല ജനലുകളൊക്കെ ഉണ്ട് മിക്ക വീടിനും തന്നെ. അപ്പോൾ ഈ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നമുക്ക് ഫാനിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു പരിധിവരെ കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക. കഴിയുന്നതും ഫാൻ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഫാനിൻ്റെ കാറ്റ് അധികം നമ്മുടെ ശരീരത്തിന് ഏൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്രമേൽ പറ്റില്ലെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ റൂമിലായാലും ബാത്റൂമിലായാലും നമ്മൾ അവിടെ നിന്നും പുറത്തേക്ക് പോയാൽ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ കഴിയുന്നതും ഉപയോഗശേഷം നമ്മൾ മറന്നു പോകാതെ തന്നെ ആ പ്ലഗിൽ നിന്ന് അത് കണക്ഷൻ ഊരിയിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മിക്കവാറും പേര് മറന്നു പോകുന്നൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ കെറ്റിലായാലും അതുപോലെ തന്നെ മിക്സി ആയാലും നിസ്സാരം, നമ്മുടെ ഫോണിൻ്റെ ചാർജറില്ലേ, അതായാലും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകും. പക്ഷേ അത് നമ്മൾ കണക്ഷൻ അതിൽ നിന്ന് ഊരി മാറ്റി വെക്കേണ്ടതാണ്. എന്നാലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം സ്വിച്ച് ഓഫ് ചെയ്താലും നമ്മൾ അങ്ങനെ കുത്തിയിട്ടാൽ അത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അനാവശ്യമായിട്ട് വരുന്ന ചിലവുകളെ കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ വീട്ടമ്മമാർ മാത്രം ശ്രദ്ധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം അനാവശ്യ ചിലവുകൾ നമ്മളിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഒരിക്കലും പാത്രം വച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ഡേഞ്ചറാണ്. അതുപോലെ തന്നെ ഗ്യാസ് ഒരുപാട് ലീക്ക് ആവാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇല്ലേ, ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കുന്നത് ഗ്യാസ് ഒരുപാട് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് പണച്ചെലവ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ഫുഡ് പാകം ചെയ്യുമ്പോഴും നമ്മൾ അതിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യും. അപ്പം ആ പാത്രങ്ങൾ വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം സ്റ്റൗവിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ ഈ ചട്ടിയിലെ വെള്ളം അല്ലെങ്കിൽ പാത്രത്തിലെ വെള്ളം ചൂടായി അത് വറ്റി വരുന്നവരെ അത്രയും ഗ്യാസ് നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് ഫുഡ് പാകം ചെയ്യുമ്പോഴും നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അങ്ങനെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രീഷൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കും. നമ്മൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്താൽ അതൊക്കെ ഒരുപാട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൂടി വെച്ച് കുക്ക് ചെയ്താൽ ന്യൂട്രീഷൻസും കിട്ടും, അതുപോലെ തന്നെ വേഗം കുക്കാവുകയും ചെയ്യും. ഇനി എട്ടാമതായിട്ട്, നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ നമ്മൾ കാണാതെ പോകുന്ന ചില ടാപ്പുകൾ കാണും. ഓരോരോ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ടാപ്പുകൾ ചിലപ്പോൾ കാണും കംപ്ലൈൻ്റ് ഉള്ളത്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടാപ്പ് കംപ്ലൈൻറ്റ് അടുത്ത ദിവസം തന്നെ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ടാപ്പുകളൊക്കെ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കാതൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതൊന്ന് മാറ്റി കൊടുക്കുക. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ടാപ്പിൽ കൂടെ ഒരുപാട് വെള്ളം നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലും കൂടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒൻപതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും നമ്മൾ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഫ്രിഡ്ജ് തുറക്കുമ്പോഴത്തേക്കും തന്നെ എല്ലാം എടുത്തൊന്ന് പുറത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ പലതവണ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു തവണ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഏകദേശം നമുക്കറിയാമല്ലോ, അതെല്ലാം ഒന്നിച്ചൊന്ന് പുറത്തേക്ക് എടുത്തു വയ്ക്കുക. ഇനി മണി സേവ് ചെയ്യാൻ പറ്റിയ പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ പാലുൽപ്പന്നങ്ങളൊക്കെ കൂടുതലും വാങ്ങാറില്ലേ, അതായത് മിൽക്ക് പൗഡർ, ചീസ്, നെയ്യ്, ബട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഞാൻ കൊക്കോ പൗഡർ, കോൺഫ്ലോർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീസറിൻ്റെ ആ ഒരു താഴത്തെ പോർഷനില്ലേ, ചില്ലർ എന്ന് പറയുന്നത്, അവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാലം ഇത് ഷെൽഫ് ലൈഫ് കിട്ടും. അതായത് താഴെയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മോശമായി പോകും ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ. ഇനി പതിനൊന്നാമതായിട്ട്, നമ്മുടെ വീട്ടിൽ ആവശ്യം, അതായത് കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ പാക്കറ്റായിട്ടുള്ളത് വാങ്ങാതെ നമ്മളിതുപോലെ കുറച്ച് വലിയ പാക്കറ്റ് ഓഫറിലൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ അങ്ങനെയാണ് വാങ്ങാറുള്ളത്. ചെറിയ ചെറിയ പാക്കറ്റ് അല്ല, ജാമൊക്കെ ആണെങ്കിലും അങ്ങനെ ചെറുത് ഒഴിവാക്കിയിട്ട് വലുത് വാങ്ങുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ
ടോയ്ലറ്റ് ക്ലീനറാണ്, അതും നമ്മൾ ഓഫറിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്നും ആവശ്യമുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫർ നോക്കി വാങ്ങുകയാണെങ്കിൽ കുറച്ച് നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലീനിങ് സൊല്യൂഷൻസ് ഒരുപാട് നമ്മൾ വാങ്ങിച്ച് വെക്കാതെ നമ്മളിതുപോലെ ഒരു ഓൾ പർപ്പസ് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൗണ്ടർ ടോപ്പ് ക്ലീനിങ്, കിച്ചൺ ക്ലീനിങ്, സിങ്ക് ക്ലീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും മാത്രം മതിയാവും. അല്പം വെള്ളം കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി 12-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൂടുതലും പയർ, പരിപ്പ്, അരി, കടല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു മെഷറിംഗ് കപ്പിൽ അളന്നിടുകയാണെങ്കിൽ നമുക്ക് കൂടുതലും വേസ്റ്റ് ആകാതിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 4-5 പേരുള്ളൊരു ഫാമിലിയിൽ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് ഒരു വീട്ടമ്മയ്ക്ക് അറിയാം. അതനുസരിച്ച് നമ്മൾ മെഷർ ചെയ്ത് അളന്നിടാനായിട്ട് ശ്രദ്ധിക്കുക. അരിയാണേലും പയറാണേലും കടലയാണേലും ഇതെല്ലാം നമ്മൾ ഒരളവ് വേണം. എല്ലാം നമ്മൾ ഒരുപാട് ഇട്ടിട്ട് നമ്മളത് വേവിച്ച് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയും നമുക്ക് മണി സേവ് ചെയ്യാം, ഒരളവ് വേണം. 13-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അരി, പയർ, പരിപ്പ്, കടല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് കുതിരാനായിട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി 14-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ ബോട്ടിൽസിൻ്റെയൊക്കെ ആ ഒരു അടപ്പും കാര്യങ്ങളും ബോട്ടിലുകളും ഒക്കെ ഒന്ന് നമ്മൾ എപ്പോഴും ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ നശിച്ചു പോകാതിരിക്കും. കുറേ കാലം കൂടി നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പെടുത്ത് അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലൊക്കെ ആകെ പെട്ടെന്ന് മോശമായി പോകും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ സ്റ്റൗവിൽ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു 2 മിനിറ്റ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ഇത് പെട്ടെന്ന് മോശമായി പോകാതെ ഇരിക്കും. ഇനി 15-ാമത്തെ പോയിന്റ്, നമുക്ക് മണി സേവ് ചെയ്യാനും ഗ്യാസ് സേവ് ചെയ്യാനും പറ്റിയ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിയുന്നതും പയർ, പരിപ്പ്, കടല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പൊട്ടറ്റോ ഇതെല്ലാം നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുക്കിംഗ് ടൈം ലാഭിക്കാൻ പറ്റും, നമുക്ക് ഗ്യാസും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിയുന്നതും നമ്മൾ കുക്കർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുക്കറല്ല, ഏത് പാത്രമാണെങ്കിലും സ്റ്റൗവിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലെയിം ഓവറായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഇനി 16-ാമത്തെ പോയിന്റ്, ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും നാരങ്ങ ഇതുപോലെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 4 എണ്ണമൊക്കെ ഉണങ്ങിപ്പോകാനും അതുപോലെ തന്നെ നന്നായിട്ട് വാടിയിരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അത് നമ്മൾ വെള്ളത്തിനെടുക്കാനൊന്നും കൊള്ളത്തില്ല. അത് നമ്മളിതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇത്രയും നാരങ്ങയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഏകദേശം വറ്റി വരും. അന്നേരം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. എന്നിട്ടിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കണം. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തണുത്തു. ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒരല്പം വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കണം. അരിച്ചൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് നോക്കാം. നല്ല അടിപൊളിയൊരു ക്ലീനിങ് സൊല്യൂഷനാണിത്. നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും ഇതുപോലെ 2-3 നാരങ്ങയൊക്കെ എന്തായാലും ഉണങ്ങിയത് കാണാതിരിക്കത്തില്ല. അപ്പം ഫ്രിഡ്ജിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണും. അപ്പോൾ അതുപോലത്തെ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാടൊന്നും വേണമെന്നില്ല, 5 എണ്ണമൊക്കെ മതി. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈവച്ചും കൂടി ഇത് നന്നായിട്ട് ഇതിലെ ആ ഒരു സത്തൊക്കെ നമ്മൾ ഇതിലേക്ക് അരിച്ച് ആ താഴത്തെ പാത്രത്തിലേക്ക് വീഴിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ദേ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. നാരങ്ങയുടെ ഈ ഒരു സ്മെല്ല് നമ്മുടെ കിച്ചണിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലും കൂടെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന ആ ഒരു ഡിസ്പെൻസറിൽ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു വെക്കാം. ഇത് നമ്മൾ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പം റെഡിയാക്കിയിട്ടുള്ള ആ ഒരു നാരങ്ങയുടെ സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാകും. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല എണ്ണമെഴുക്കൊക്കെയുള്ള പാത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. നല്ലൊരു സ്മെല്ലുമാണ് നാരങ്ങയും ബേക്കിംഗ് സോഡയൊക്കെയല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാരങ്ങ ഒക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ആകാതെ നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് വളരെ കുറച്ച് മതി ഇങ്ങനെയുള്ള ഈ ഒരു ചേരുവയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് സിങ്കും ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.